എല്ലാ വ്യൂവേഴ്സിനും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റവ ഉപ്മാവാണ്. നല്ല ടേസ്റ്റാണ്. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വറുക്കാത്ത റവയാണേ. നിങ്ങൾ വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, രണ്ടാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ളൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒരു ടീസ്പൂൺ കടുക്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ കൊത്തി അരിഞ്ഞെടുത്താലും മതി. രണ്ട് പച്ചമുളക്, ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് രണ്ടെണ്ണം വരെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുട്ടികൾക്ക് കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് ഒന്നെടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വേണം, ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് റവ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഒരു അഞ്ചാറ് മിനിറ്റ് എടുക്കും ഇതൊന്ന് റെഡിയായി വരാനായിട്ട്. നിങ്ങൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാകും കേട്ടോ. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു പാനിനകത്ത് തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്നും വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറി നല്ലൊരു മണം വരും. ഏകദേശം ഒരു നാല് മിനിറ്റോളൊക്കെ എടുക്കും കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. റവയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റങ്ങൾ വരാം. നിങ്ങളൊരു കാൽ കപ്പ് തിളച്ച വെള്ളം കൂടെ അടുത്ത് കരുതിക്കോളൂ, ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാമല്ലോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചൂടാറിയിട്ടുള്ള റവയാണേ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സാധാരണയായിട്ട് വീട്ടിൽ ഉപ്മാവ് എല്ലാവർക്കും അത്ര ഇഷ്ടമല്ല. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചിലരൊക്കെ പറയാറുണ്ട് ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ചു പോകും, അല്ലെങ്കിൽ ഭയങ്കര ഉറപ്പാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.